നമസ്കാരം ഗ്രീമീഡിയസിലേക്ക് സ്വാഗതം. കുറച്ച് സിനിമകളുടെ ട്രെയിലറിന് ഉണ്ടായിരിക്കുന്ന വ്യൂസിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അതിനകത്ത് നമ്മളിപ്പോൾ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫഹദ് ഫാസിലിൻ്റെ സിനിമകൾക്ക് വലിയ റീച്ച് നമുക്ക് കാണാൻ കഴിയുന്നു. അതിനകത്ത് തന്നെ എടുത്തു പറയാനുള്ള ഇപ്പോൾ നമ്മളിപ്പോൾ കറൻ്റ്ലി റിലീസ് ചെയ്യാനുള്ള സിനിമകൾ പഴയ സിനിമകളുടെ ബേസിലൊന്നുമല്ല, എന്തായാലും കറൻ്റ്ലി റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകളുടെ ബേസിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊന്നും നോക്കിയത്. അപ്പോൾ അങ്ങനെ നോക്കി കഴിയുമ്പോഴത്തേക്ക് സമീപകാലത്ത് ഇറങ്ങിയേക്കുന്ന കുറച്ച് സിനിമകൾ, ആദ്യം ജോജി എടുക്കുകയാണെങ്കിൽ അതിന് 10 million വ്യൂസാണ് വന്നിരിക്കുന്നത്. അത് 3 മാസം കൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇന്നത്തെ ദിവസം നോക്കുമ്പോൾ 3 മാസം കൊണ്ട് 10 million വ്യൂസ് വന്നിരിക്കുകയാണ്. അടുത്തായിട്ട് പറയുകയാണെങ്കിൽ കോൾഡ് കേസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയേക്കുന്ന സിനിമ, അത് 2 ആഴ്ച കൊണ്ട് 10 million വ്യൂസാണ് ഇതിൻ്റെയും ഒരു ട്രെയിലറിന് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഏറെ ഘോഷിക്കപ്പെട്ടേക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ആളുകൾ പ്രതീക്ഷിക്കുന്ന സിനിമയായ കുറുപ്പ്, അതായത് ഇപ്പോൾ സമീപകാലത്ത് ഇറങ്ങിയ സിനിമകളിൽ ഏറ്റവും കൂടുതൽ ഹൈപ്പിൽ നിൽക്കുന്ന ഒരു സിനിമയെന്ന് പറയാം സുകുമാരക്കുറുപ്പിൻ്റെ കഥ പറയുന്ന കുറുപ്പ്, ദുൽഖർ സൽമാൻ വരുന്ന. അതിന് 4.7 million വ്യൂസാണ് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ ട്രെയിലറിന്. അത് 3 മാസം കൊണ്ടാണ്. ക്ഷമിക്കാം. പിന്നീട് നമ്മൾ മെയിനായിട്ടുള്ള 2 സിനിമകളിലേക്ക് വരാം. ഒന്ന് സമീപകാലത്ത് അല്ലെങ്കിൽ 2-3 വർഷമായിട്ട് നിൽക്കുന്നു. നാഷണൽ അവാർഡ് മേടിച്ച ലാലേട്ടൻ്റെ നമ്മുടെ മരയ്ക്കാർ അറബിക്കടലിൻ്റെ സിംഹം കിടക്കുന്നു. അതേപോലെ തന്നെ അടുത്ത ആഴ്ച റിലീസ് ചെയ്യാനിരിക്കുന്ന മാലിക്കിനെയും കുറിച്ചുള്ളതാണ്. അപ്പോൾ ഇതിനകത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം മരയ്ക്കാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മരയ്ക്കാറിന് കിട്ടിയിരിക്കുന്ന 9 million വ്യൂസാണ്. അത് 1 year എന്നാണ്. കാരണം സമീപകാലത്തൊന്നും അതിൻ്റെ ട്രെയിലർ കാര്യങ്ങളൊന്നും വരാത്തുള്ളൂ. ഞാൻ വേറെ ട്രെയിലറൊന്നും ഇതിനകത്ത് കണ്ടിട്ടില്ല. ഞാൻ യൂട്യൂബിൽ നോക്കി കഴിയുമ്പോൾ കാണുന്നത് 1 year കൊണ്ടുള്ള അതിൻ്റെ ഒരു വർഷം കൊണ്ടുള്ള അതിൻ്റെ ഒരു ട്രെയിലറിന് കണ്ടിരിക്കുന്ന 9 million വ്യൂ ആണ്. ചിലപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളൊന്ന് തിരുത്തുക, ക്ഷമിക്കുക. അതേപോലെ തന്നെ മാലിക്കിൻ്റെ വ്യൂസ് നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ 2 ദിവസം കൊണ്ട് 8 million വ്യൂസാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം മിനിങ്ങാന്നാണ് ഇതിൻ്റെ ട്രെയിലർ ഇറങ്ങിയത്. ഇപ്പോൾ അതിനകത്തിൽ തന്നെ ഒരു 24 hours ഇത് ട്രെൻഡിങ്ങിന് അതിൽ വന്നിരുന്നു. ഇപ്പോൾ നോക്കുമ്പോൾ 2 ദിവസം കുറച്ച് നോക്കുമ്പോൾ 7.9 ആയിരുന്നു. ഇപ്പോൾ 8 million ആയി എന്ന് നമുക്ക് ഇപ്പോൾ ഒന്നുകൂടെ റിഫ്രഷ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയേക്കാണ്. അപ്പം മാലിക് എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ചാണ് നമ്മളിപ്പോൾ, അല്ലാതെ ഒരു കോമ്പറ്റീഷനായിട്ടൊന്നും പറഞ്ഞാൽ അല്ലെങ്കിൽ മരയ്ക്കാറും ഇതുമായിട്ടുള്ള കോമ്പിനേഷനോ അല്ലെങ്കിൽ മരയ്ക്കാറിനെ വെട്ടിച്ചോ എന്നൊന്നും പറയാനുള്ള കാര്യങ്ങളൊന്നും അല്ല. പക്ഷേ ഫഹദ് ഫാസിലിൻ്റെ ഈ സിനിമ നെക്സ്റ്റ് വീക്കിലേക്ക് റിലീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പം അതിനകത്തിൽ നമുക്കുണ്ടാവുന്ന അല്ലെങ്കിൽ പ്രേക്ഷകർക്കുണ്ടാവുന്ന എത്രത്തോളം താല്പര്യം എന്ന് തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമുക്കറിയാം ഇതൊരു വലിയ റേറ്റിൽ അല്ലെങ്കിൽ റേഞ്ചിൽ നിൽക്കുന്ന, അതായത് പ്രൊഡക്ഷൻ കോസ്റ്റുള്ള സിനിമയാണ്. അതിൻ്റെ കോസ്റ്റ് ഇങ്ങനെ OTTയിൽ നിന്ന് ഇതുവരെ ലഭിച്ചിട്ടുണ്ടായില്ല. ഫുൾ അതായത് 20 കോടിക്കടുത്തോ 16 കോടിക്ക് മുകളിലോ ആ ഒരു വലിയ റേഞ്ചിലാണ് പറഞ്ഞിരിക്കുന്നത്. അത്രയും കാശ് എന്താണെങ്കിലും OTTയിൽ നിന്ന് കിട്ടിയിട്ടില്ല. എന്നിട്ട് പോലും ആ സിനിമയ്ക്കുണ്ടാകുന്ന ഹൈപ്പ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം പ്രതീക്ഷയാണ്. അതിൻ്റെ ട്രെയിലർ കാണുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ആളുകൾക്കുണ്ടാകുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ ഒന്ന് പിടിച്ചിരുത്തും. ഇത് ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ മൈന്യൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു മർമ്മം ഉള്ള, അതായത് മനുഷ്യൻ്റെ മനസ്സിൽ, അതായത് ജാതി മത ചിന്തകളുടെ ബേസിൽ ഉണ്ടാകുന്ന ഒരു കാര്യത്തെക്കുറിച്ചായിരിക്കും എന്ന് തന്നെയാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിൽ തൊട്ടാൽ കൈ പൊള്ളുന്ന സബ്ജക്റ്റുമായിട്ട് തന്നെയാണ് ഈ സിനിമ വന്നിരിക്കുന്നത്. അപ്പം അത് നമുക്ക് പറയാം തിയേറ്ററിൽ കാണേണ്ടതാണ്. ഇനിയിപ്പം ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ചൊക്കെ വരുവാണെങ്കിൽ അത് തിയേറ്ററിലേക്ക് വരുമായിരിക്കും. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. എന്താണേലും OTTയിലേക്ക് അത് ഡയറക്റ്റ് റിലീസാണെന്നുള്ളത് നമുക്കത് സ്ഥിരീകരിച്ചിരിക്കുന്നതാണ്. എന്താണ് 15-ാം തീയതി ആമസോൺ വഴിയാണ് ഇത് വരാൻ പോകുന്നത്. എന്താണ് 2 ദിവസം കൊണ്ട് 8 million വ്യൂസ് ഇതിന് വന്നു. അത് മാത്രമാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ എന്താണ് സിനിമ വരുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളുമൊക്കെ ആയിട്ട് വരാം. ട്രെയിലർ അതിഗംഭീരമായിരുന്നു. ആദ്യത്തെ ട്രെയിലർ പോലെ തന്നെയാണ് വലിയ, അതായത് കുറേ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ, കട്ടിങ് അല്ല അതിനകത്തുള്ള മിക്സിംഗ് ആണ് വന്നിരുന്നെങ്കിൽ പോലും നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫഹദിൻ്റെ 2 സമയത്തുള്ള, അതായത് പ്രായമായതും ചെറുപ്പത്തിലുമുള്ള ഒരു നമുക്കിവിടെ കോമ്പിനേഷൻസ് കാണാം. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഫഹദ് പറയുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ വയസ്സായ ലുക്ക്, അത് മമ്മൂട്ടി അല്ലെങ്കിൽ മമ്മൂക്ക പറഞ്ഞതിൻ്റെ ബേസിലാണ് ആ ഒരു ലുക്ക് അദ്ദേഹം അതിലൊന്ന് പിടിച്ചു നോക്കിയത് എന്ന് പറയുന്നു. അതെന്താണ് മനോഹരമായ ഒരു വേഷമായിട്ടുണ്ട്. അതെന്താണേലും നമുക്ക് കാണാം വരുന്ന ദിവസങ്ങളിൽ. ജൂലൈ 15 വരെ നമുക്ക് എന്തായാലും കാത്തിരിക്കാം. ബാക്കി നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ പറയുക, നിങ്ങളുടെ കമൻസുകളൊന്ന് രേഖപ്പെടുത്തുക. എന്തായാലും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാം. ഗ്രീൻ മീഡിയാസ്.